ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജാപ്പനീസ് സ്ട്രീറ്റ് ഫുഡാണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഇതൊരു ഹെൽത്തി ഫുഡാണെന്ന്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ല ഡിന്നറായിട്ടോ ഏത് വിധത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്കത് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം തോന്നി. ഞാൻ ചെയ്തു. വളരെ ടേസ്റ്റിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണെന്ന് മനസ്സിലായി. അവർ ഇൻഗ്രീഡിയൻസ് എന്തെന്നൊന്നും പറയുന്നില്ല. അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നോക്കി നോക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇത്രയും സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവർ എരിവൊന്നും ചേർത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ബാക്കി അത് കുറച്ച് മസാല എൻ്റെ ഒക്കെ ചേർത്തതാണ്. ഞാൻ ഒരാറ് പച്ചമുളക്, ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടതിൽ വെജിറ്റബിൾസ് കട്ടിങ്ങാണ് ഇതിൽ പ്രധാനം. എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാബേജ്, പൊട്ടറ്റോ, കാരറ്റ്, വൈറ്റ് സവോള. ഇത് കാണാൻ തന്നെ നിങ്ങൾക്ക് നല്ല ഭംഗി തോന്നുന്നില്ലേ? ഇത്രയും കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇതൊന്ന് അരിഞ്ഞ് ഇതുപോലെ എടുക്കുക. ഇങ്ങനെയുള്ള റെസിപ്പി നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള കഷ്ടപ്പാട് നിങ്ങൾ മനസ്സിലാക്കി വാല്യൂ ചെയ്ത് ഫുൾ കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്ര നല്ലൊരു റെസിപ്പി എല്ലാവരുടെ മുന്നിൽ എത്തിച്ചാൽ നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. ഇത്രയ്ക്കും നൈസായിട്ടുള്ള ഈ കട്ടിങ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ പകുതി ജോലിയും കഴിഞ്ഞു. ഇനി ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് എഗ്സ് ആണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് നിങ്ങൾ കണ്ടറിയുക. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ആട്ടയോ കോൺഫ്ലോറോ ഏത് വേണമെങ്കിലും എടുക്കാം. കൂടുതൽ വെജിറ്റബിൾസ് ഉണ്ടാകുമ്പോൾ ഒന്ന് മിക്സിയും കുറച്ച് പാടുണ്ട്. ഒരു വലിയ ട്രേയിലിട്ടിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരേണ്ടതാണ്. ഇനിയും വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത്, കാരണം എന്തൊക്കെയാണ് വെജിറ്റബിൾസ് എന്ന്. എങ്കിലും പറയാം, ഞാനിപ്പോൾ ആദ്യം ചേർത്ത പൊട്ടറ്റോ, പിന്നെ ജിഞ്ചർ ഗാർലിക്ക്, പിന്നെ എന്താണ് ഗ്രീൻ ചില്ലിയും കൂടി ചതച്ചെടുത്തത്, പിന്നെ വഴിക്ക് വഴിക്ക് കാബേജ്, സവോള, പിന്നെ എന്താണ് ക്യാരറ്റ്, എല്ലാം വഴിക്ക് വഴിക്ക് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് അതിന് നമ്മുടെ മൈദ പൗഡർ മെതറി കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ്. ഞാൻ ഇത്രയും വെജിറ്റബിൾസിന് 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നോക്കി ചേർക്കണം, ചിലപ്പോൾ കൂടിപ്പോവും കുറഞ്ഞു പോവാം. കുറഞ്ഞാൽ നമുക്ക് കൂടി ചേർക്കാൻ പറ്റും. ഇനി ഈ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എങ്കിലേ എല്ലാവിടെയും ഒരുപോലെ ആവത്തുള്ളൂ. പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പും എല്ലാവിടെയും എത്തണം. ഞങ്ങൾ ഒരു 5 പേർക്കുള്ള ഫുഡാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് കൂടുതലുണ്ട്. അപ്പോൾ വലിയൊരു ട്രേയിലേക്ക് മാറ്റി, എങ്കിലേ എനിക്ക് ശരിക്കും മിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിൽ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, ഒരു തുള്ളി പോലും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എഗ്ഗും കൂടെ മിക്സ് ചെയ്ത ശേഷം ഞാനിതൊക്കെ ഓരോരോ ബോൾസാക്കി വെക്കുകയാണ്. കാരണം എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓരോ ബോൾസിനും ഓരോ എഗ്ഗ് വേർത്തന വേണം. അപ്പോൾ അത് അതിൻ്റെ വൈറ്റ് വേണ്ടിയില്ല, അതിൻ്റെ എഗ് ഒക്കെ വേണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വൈറ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അത് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതാ ഇതുപോലെ എല്ലാം ബോൾസാക്കി വെച്ചു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി പ്രിപ്പറേഷൻ തുടങ്ങാം. ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ആവശ്യത്തിന് കുറച്ച് ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഒരു ദോശ തവയിൽ 3-4 ചെയ്യാൻ ഞാൻ 3 എണ്ണം ചെയ്തിട്ടുള്ളത്. അപ്പം ഇല്ലെങ്കിൽ ശരിയാവുന്നില്ല. എല്ലാ ബോൾസും ഇങ്ങനെ ഒരു 3 എണ്ണം ഒരു തവയിൽ വെക്കുക. അത് വെച്ചിട്ട് കൈ പൊള്ളാതെ സൂക്ഷിക്കുക. നടുവിൽ നമുക്ക് സ്പൂണ് കൊണ്ട് ചെയ്യാം, ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഓരോന്നിൻ്റെയും സെൻറ്ററിലോട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അതിനുള്ളിലേക്ക് എഗ്ഗോക്ക് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ജോലിയുള്ളൂ. ഇനി അത് നന്നായിട്ടൊന്ന് ഒരു ഭാഗം കരിഞ്ഞു പോകാൻ മുരിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ട് ഒരു 3-4 മിനിറ്റ് വേണ്ടി വരും വെന്ത് വരാൻ. ഇതുപോലെ 2 സൈഡും മുരിഞ്ഞ് വന്നാലും എടുത്ത് മാറ്റാം. ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് അതുപോലെ ചെയ്തെടുക്കുക. ഇത്രയും വെജിറ്റബിൾസ് കൊണ്ട് ഞാൻ 8 എണ്ണമാണ് ഉണ്ടാക്കിയത്. 8 എണ്ണം ആവശ്യം, ഞങ്ങൾ 5 പേരാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്കല്ലോ 1 എണ്ണേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം കുട്ടി, പിന്നെ നമ്മളെ ആണുങ്ങൾക്കൊക്കെ ചിലപ്പോൾ 2 കഴിച്ചു എന്ന് തരാം. എന്നാലും ധാരാളമാണ്. പക്ഷേ നല്ല ഹെവിയും നല്ല ഹെൽത്തിയാണ്.
നല്ല ടേസ്റ്റിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നില്ലേ? തോന്നും. അങ്ങനെയാണ് ഞാനും ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ആദ്യം അത് നല്ല സക്സസ് ആയിരുന്നു. പിന്നീട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല കളർഫുള്ളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്, നല്ല ടേസ്റ്റും. ഇത് റെഡി ആയിട്ടുണ്ട്, ഞാൻ എടുത്ത് മാറ്റാൻ പോവാണ്. ഒരു 4-5 മിനിറ്റ് വേണ്ടി വരും നമുക്ക് എഗ്ഗും നമ്മുടെ വെജിറ്റബിൾസും ഒന്നൊക്കെ വെന്ത് വരണ്ടേ. അതിന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസും നൈസായിട്ട് അരിഞ്ഞ് ചേർക്കാൻ പറ്റുന്നതാണ്. ഈ ജാപ്പനീസ് പാൻ കേക്ക് വേണമെങ്കിൽ നമുക്ക് എന്താണ് നൈറ്റിൽ ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റും. ഈവനിങ് ടീ ടൈം സ്നാക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത നല്ല ഭംഗിയാണ് കാണാൻ. നല്ല നിരത്തി വെച്ചാൽ എന്തൊരു ഭംഗിയാണെന്ന് കാണാൻ ആ എഗ് യോക്കിൻ്റെ ആ പീസ് കട്ട് ചെയ്ത് വരുമ്പോൾ. ഈ ഉൾവശത്തിൻ്റെ സ്റ്റൈലാണ് എന്നെയും ഇത് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത്. ഈ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.